എന്തായാലും അവർ 60 രൂപയ്ക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് മിനി മസാല ദോശ, അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ചെറിയ മസാല ദോശ ആണെങ്കിലും അത്യാവശ്യം മസാല നല്ല ഫില്ലിംഗ് ആണ്. കാണോ, അപ്പോൾ നമുക്ക് അതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. ഹലോ, ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണൻ ആണ്. നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ 18-ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുന്ന ചെറിയൊരു കോംബോ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഞാൻ തിരുവനന്തപുരം കൊറവംകുളം ജംഗ്ഷനിലാണ് ഉള്ളത്. ഇവിടെ അക്ഷയം എന്ന് പേരുള്ള ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ 60 രൂപയ്ക്ക് നിങ്ങൾക്ക് ചെറിയൊരു കോംബോ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ വന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു, കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ തിരുവനന്തപുരത്ത് ഉള്ള വെജിറ്റേറിയൻ ഹോട്ടലുകൾ പരിചയപ്പെടുന്ന ഒരു വീഡിയോ സീരീസാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാൻ തോന്നും. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഏകദേശം 15 വർഷത്തോളമായി ഈ ഒരു ഹോട്ടൽ കൊറവംകുളത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇവിടെ ഉച്ചയ്ക്ക് ഊണൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. ഊണിൻ്റെ വില 100 രൂപയാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് വെജിറ്റേറിയൻ ഊണിന് റേറ്റ് കൂടുതലാണെന്ന്. ഇവിടെ 100 രൂപയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊണ് കഴിക്കാൻ പറ്റും. നമുക്ക് നേരെ അകത്തോട്ട് പോകാം. അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് അവർ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് AC ഡൈനിങ്ങും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ടാണ് ഇത്രയും നല്ല തിരക്കാവുന്നത്. ഉച്ചയ്ക്ക് നല്ല തിരക്കാണ്, മീൽസ് എല്ലാം അവർ സെർവ് ചെയ്യുന്നുണ്ട്. ഇതാണ് അവരുടെ കിച്ചൺ ഏറിയ കേട്ടോ. കിച്ചൺ എടുക്കാനുള്ള പെർമിഷൻ അവർ തന്നായിരുന്നു. നല്ല വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കിച്ചണിനുള്ളിലെല്ലാം. അത്യാവശ്യം വലിയൊരു കിച്ചണാണ്, ഒരുപാട് സ്റ്റാഫ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാവരും ബിസിയാണ്. രാവിലെ അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ടാണ് ഇത്രയും ബിസിയായിട്ട് അവർ നിൽക്കുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ. രാവിലെ ഒരു 9 മണി അടുപ്പിച്ചാണ് ഞാൻ വന്നത് കേട്ടോ. നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ മിനി ബ്രേക്ക്ഫാസ്റ്റ് കോംബോ. എങ്ങനെയുണ്ടെന്നൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോയമ്പത്ത് ഒരുപാട് കോംബോ, അതായത് വെജിറ്റേറിയൻ കോംബോസ് കൊടുക്കുന്നുണ്ടെന്ന്. അതാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നത് കേട്ടോ. ഇത് സംഭവം കൊള്ളാം കേട്ടോ. 60 രൂപയ്ക്ക് നല്ലൊരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്ക് കഴിച്ചു പോകാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കോഫിയോ ചായയോ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. 60 രൂപയ്ക്ക് ചെറുതായിട്ടല്ല, നല്ല രീതിയിൽ വയറ് വെക്കും കേട്ടോ. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഇതിത്രയും പോരെ നിങ്ങൾക്ക്. 60 രൂപയ്ക്ക് അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട്. പ്രത്യേകിച്ച് ആ മധുരം കേട്ടോ, നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട കേസരി ഉണ്ട്. അതാണ് എനിക്കതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം. എന്തായാലും അവർ 60 രൂപയ്ക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം മസാല ദോശ, ഇത് മിനി നമുക്ക് ആദ്യം മസാല ദോശ, ഇത് മിനി മസാല ദോശയാണ്. അതിൽ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. അത്യാവശ്യം മസാലയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ മസാല ദോശ ആണെങ്കിലും അത്യാവശ്യം മസാല നല്ല ഫില്ലിംഗ് ആണ്. കാണോ, അപ്പോൾ നമുക്ക് അതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ. അത്യാവശ്യം അകത്ത് മസാലയൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ. മസാല അത്യാവശ്യത്തിൽ കൂടുതൽ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. മസാല ദോശ കൊള്ളാം കേട്ടോ. മസാല നല്ല ടേസ്റ്റുണ്ട്. 60 രൂപയ്ക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് ഐറ്റംസൊക്കെ ആയിട്ട് തരുന്നെന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെയാണ്. ഇതൊരു കുഞ്ഞു പൂരിയാണ് കേട്ടോ. പൂരിയും പിന്നെ അവരുടെ ആ മസാലയും കൂടെ ജസ്റ്റ് ഒന്ന് കഴിക്കാം. കുഞ്ഞു പൂരിയാണെങ്കിലും കൊള്ളാം, അത്യാവശ്യം സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇഡ്ഡലി, ഇഡ്ഡലി എല്ലാ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലും ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. തക്കാളി ചട്നി, ഈ ചട്നി ഐറ്റംസ് ഒക്കെ നമുക്ക് തീരുന്നതനുസരിച്ച് അവർ ഫില്ല് ചെയ്ത് തരും. കോംബോ എന്ന് പറഞ്ഞുകൊണ്ട് കറികളൊന്നും ഫില്ല് ചെയ്യാതിരിക്കത്തില്ല. തക്കാളി ചട്നി കൊള്ളാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് 60 രൂപയ്ക്ക് ഒരു വെർത്തായിട്ടുള്ളൊരു മിനി കോംബോ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇത് ഇതൊരു കുഞ്ഞുഴുന്ന വടയാണ് കേട്ടോ. അതായത് മിനി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഒരു മിനി ഉഴുന്ന വടയാണ്. എന്തായാലും സംഭവം കൊള്ളാം. 60 രൂപയ്ക്ക് വർത്താണ്. ഓരോ കടകളും ബിസിനസ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ചെറിയ ചെറിയ പൊടിക്കൈകളാണ് കേട്ടോ. എങ്കിലും അവർ നല്ല രീതിയിൽ ഫുഡുകൾ വിളമ്പുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ തേടിയും വരുന്നുണ്ട്. ചട്നിയൊക്കെ നല്ല അടിപൊളി ചട്നിയാണ് കേട്ടോ. ചട്നി കൊള്ളാം. തക്കാളി ചട്നി, ഈ തക്കാളി ചട്നി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു മസാലയും കൂടെ ചേർത്ത് മസാല ദോശ ഒരു പിടി കുടിക്കാം. ഇന്ന് നമുക്ക് കോഫിയോ ചായ ഏതെങ്കിലും പറയണം, ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. ഞാൻ കോഫിയോട് പറയുന്നതാണ്. എന്തായാലും വിചാരിച്ചതുപോലെ അല്ല ഈ 60 രൂപയുടെ ബ്രേക്ക്ഫാസ്റ്റ്. അത്യാവശ്യം നല്ല വേറെ വരും കേട്ടോ.
നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യാം, വയറ് തീർക്കുകയും ചെയ്യാം കേട്ടോ. ഈ കോഫി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഞാൻ ഇത്തോട്ടാണ് പറഞ്ഞത്, ഇത്തോട്ടാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കോഫി പഞ്ചസാര ഇല്ലാതെ കുടിക്കുന്നവർക്ക് കൊള്ളാം, കുഴപ്പമില്ല. കുറച്ച് നാൾ കൊണ്ട് പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അവരുടെ സ്വീറ്റ്സ്, ആ മിനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അവസാനമുള്ള സ്വീറ്റ്സ് കൂടെ കഴിക്കാം. കേസരിയാണ്, എല്ലാ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലും കേസരിയാണ് അവർ സ്വീറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല മധുരം കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഖുഷാലാണ് കേട്ടോ, 60 രൂപയ്ക്ക് നല്ല സ്വീറ്റ്സൊക്കെ കൂട്ടിയിട്ടൊരു കുഞ്ഞൻ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ, നമ്മുടെ കുറവുംകൂടം ജംഗ്ഷൻ വഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കഴിച്ചു നോക്കാം, നിങ്ങൾക്ക് 60 രൂപയ്ക്ക് വർത്തായിരിക്കും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊളിയല്ലേ, കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? 60 രൂപയ്ക്ക് നിങ്ങൾക്ക് വർത്തായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. തിരുവനന്തപുരം കുറവംകുണം ജംഗ്ഷനിലാണ് അക്ഷയ എന്ന് പറയുന്ന ഈ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡുകളെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ഈ മിനി ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നതുകൊണ്ടാണ് ബാക്കി ഒരു ഫുഡും ഞാൻ ടേസ്റ്റ് ചെയ്യാത്തത്. 60 രൂപയ്ക്ക് നല്ലതുപോലെ വയറ് നിറയ്ക്കാൻ പറ്റുന്ന അത്ര ക്വാണ്ടിറ്റി ഈ ഒരു കുഞ്ഞൻ ബ്രേക്ക്ഫാസ്റ്റിനുണ്ട്. അതിൽ എല്ലാ ഐറ്റംസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് വാങ്ങി ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.